ഒരു കാര്യം വളരെ വ്യക്തമാണ് അപ്പുറത്തിരിക്കുന്ന എൻ്റെ സ്നേഹിതന്മാർ കോൺഗ്രസ് നേതാക്കന്മാർ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ മനസ്സിലാക്കണം നമ്മൾ ഈ കേരളത്തിലാ സമാധാനമായ അന്തരീക്ഷമുണ്ട് സമാധാനമായ അന്തരീക്ഷമുണ്ട് അസമാധാനം ഒന്നും ഉണ്ടാക്കാൻ ഞങ്ങൾ നോക്കുന്നില്ല എല്ലാവരും ഐക്യത്തോടു കൂടി നല്ല പുരോഗതി ഉണ്ടാക്കാനാണ് ആഗ്രഹിക്കുക അതിന് തടസ്സം ഉണ്ടാക്കണ്ട ഇതേ വലിയ പ്രശ്നം ഡൽഹിയിൽ ഇരിക്കുക നമുക്കെതിരെ നിങ്ങളും ഞങ്ങളും ഭയപ്പെടേണ്ട ശക്തി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് അവിടെ എന്തൊക്കെയായിരിക്കും ഈ രാജ്യത്തെ നടപ്പിലാക്കാൻ പോകുന്നെന്ന് ഉറപ്പുമില്ല നമുക്ക് വ്യക്തമാക്കാൻ കഴിയില്ല അത്തരം ഒരു ആപത്താണ് നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നത് അതിനെ നേരിടുന്നതിനുള്ള കാര്യത്തെ പറ്റി ആലോചിക്കുന്നതിന് വേണ്ടി ഈ ചെറിയ കേരളത്തിൽ കിടന്ന് ഞങ്ങൾ ഭരിക്കുമ്പോൾ അതും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഗവൺമെൻറ്റെതിരെ ഉപജാപം നടത്താതെ നിങ്ങൾ കോൺഗ്രസ് അഖിലേന്ത്യാ തോതിൽ ശക്തിപ്പെടുന്നു ശക്തിപ്പെടെ നരേന്ദ്രമോദി പിന്നെ രാഹുൽ ഗാന്ധിയോ സോണിയാ ഗാന്ധിയോ നേതൃത്വം കൊടുക്കുന്നില്ല ഇന്നത്തെ സാഹചര്യത്തിലുണ്ടല്ലോ ഞങ്ങളേതിനൊന്നും നിഷേധിക്കുന്നില്ല കാരണം ഇന്നിപ്പ എല്ലാരും കൂടെ കൂടി ഇതിനെ നേരിടുകല്ല വേറെ പോകമ്പടി ഒന്നും നമ്മുടെ മുമ്പിൽ ഇല്ല അതിന് ഇട്ടായളവും മട്ടമുള്ള ഈ കൊച്ചു കേരളത്തിൽ കിടന്ന് നമ്മൾ ഗുസ്തി പിടിച്ചിട്ട് വലിയ കാര്യമില്ല ഞങ്ങളെ നിങ്ങൾ ഇപ്പൊ അംഗീകരിക്കുകയല്ലാതെ ഉൾക്കൊള്ളുകയല്ലാതെ വേറെ യാതൊരു പോമ്പടിയുമില്ല ഞങ്ങൾ കാലാവധി തുടർഭരണം കിട്ടിയിരിക്കുന്നു ഈ കാലാവധി പൂർത്തിയാക്കാൻ വീണ്ടും തുടർഭരണം കിട്ടും അതിനുള്ള കർമ്മ പരിപാടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആവിഷ്കരിക്കുമെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ വ്യക്തമാക്കിക്കൊണ്ട് ഞാൻ ഈ ബഡ്ജറ്റിനെ സർവ്വാത്മക പിന്താങ്ങിക്കൊണ്ട് ഒരിക്കൽ കൂടി പിന്താങ്ങിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം